കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം. ഈ അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ പ്രഭാത സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. വചനപ്രകാശനം എന്ന ഈ ശുശ്രൂഷയിൽ ദൈവവചനം ചില നിമിഷങ്ങൾ സംസാരിക്കുവാൻ മഹാദൈവം ഒരുക്കിയ അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പവർവിഷൻ കുടുംബത്തിലെ എല്ലാ വാത്സല്യ ദൈവദാസന്മാർക്കും, എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വീടുകളിലിരുന്ന് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വന്നവനും വരുവാനിരിക്കുന്നതിനുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ എനിക്കുള്ള വിനീതമായ പ്രഭാത വന്ദനങ്ങളെ അറിയിച്ചു കൊള്ളും. ഈ രാവിലെ സമയത്ത് ഇവിടെ കടന്നു വന്ന സമയം മുതൽ ദൈവത്തെ പാടി ആരാധിക്കാനും അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാനും ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ ഇതൊരു പദവിയായി ഞാൻ കാണുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്രത്തോളം ഇരിക്കാൻ കഴിയുന്നോ, എത്രത്തോളം ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നോ, എത്രത്തോളം കർത്താവിൻ്റെ വചനത്തെ ഉയർത്താൻ കഴിയുന്നോ, അത്രത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മുടെ മാലിന്യങ്ങൾ മാറി നിത്യതയുടെ ദർശനങ്ങൾ നമ്മുടെ അകത്ത് ലഭിക്കുകയാണ്. നിശ്ചയമായിട്ടും ഈ രാവിലത്തെ ശുശ്രൂഷയിൽ എന്നെ കേൾക്കുന്ന ഏവർക്കും ഒരുപടിയൂടെ ദൈവസ്നേഹത്തിലേക്കും ദൈവകൃപയിലേക്കും മാത്രമല്ല നിത്യതയോടും അടുക്കാൻ അത് കാരണമായി ഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് പ്രത്യേകം സ്തോത്രം ചെയ്യുകയാണ്. ഈ മീറ്റിംഗിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. ഇങ്ങനെ അവസരം ഒരുക്കി തന്ന ഇതിൻ്റെ സംഘാടകരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എല്ലാവരെയും അറിയുന്ന ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ പേര് എബി പി ജോർജ് എന്നാണ്. IPC കല്ലിശ്ശേരി ദൈവസഭയുടെ ശുശ്രൂഷയിൽ ഇപ്പോൾ ആയിരിക്കുന്നു. ദൈവകൃപയാൽ സന്തോഷമായിരിക്കുന്നു. ഇന്ന് രാവിലെ ദൈവവചനത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ളതായ സമയത്തിനുള്ളിൽ ഒരു സന്ദേശം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് പ്രാർത്ഥനയോട് ഇരിക്കുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. അതിന് ആധാരമായി കൊലോസ്യ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. കൊലോസ്യ ലേഖനം 3 അധ്യായത്തിൻ്റെ 1 വാക്യം ഞാനിവിടെ പരസ്യമായിട്ട് വായിക്കാം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ വന്ന് ദൈവവചനം സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് പ്രകാശിപ്പിച്ച ഭാഗം, നാം ഏത് വിഷയമാണ് ഏറ്റവും അധികം അന്വേഷിക്കുന്നത് എന്നുള്ളതാണ്. ഭൂമിയിലുള്ളതാണോ സ്വർഗത്തിലുള്ളതാണോ? നമുക്കെല്ലാവർക്കും അറിയാം, നാം സ്വർഗത്തെ ലക്ഷ്യം വെച്ചാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മുടെ കാലുകൾ ഉറച്ചു നിൽക്കുന്നതെങ്കിലും ഇവിടെയാണ് നാം ആയിരിക്കുന്നതെങ്കിലും ജീവിക്കുന്നതെങ്കിലും നമുക്കറിയാം, നമുക്കിതിനപ്പുറത്തൊരു ജീവിതത്തെ നാം ആത്മാവിൽ കണ്ടുകൊണ്ട് ഓരോ ദിവസവും യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. നാം അന്വേഷിക്കുന്നത് ഭൂമിയിലുള്ളത് മാത്രമാണോ? നിശ്ചയമായിട്ടും നമ്മളെല്ലാവരും ഒറ്റ വാക്കിൽ പറയും, അല്ല, ഞാൻ സ്വർഗത്തെ നോക്കിയാണ് യാത്ര ചെയ്യുന്നത്. സ്വർഗത്തേക്ക് നോക്കി യാത്ര ചെയ്യുമ്പോൾ തന്നെ ഭൂമിയിലുള്ള കാര്യങ്ങൾ സ്വർഗീയ പിതാവ് അതത് സമയങ്ങളിൽ നൽകിത്തരാൻ കർത്താവ് ശക്തനാണ്. ഒരു ഭക്തൻ്റെ ജീവിതത്തിൻ്റെ ചെറിയ ദീർഘശ്വാസം പോലും അറിയുന്ന ഒരു മഹാദൈവമാണ് നമ്മുടെ ദൈവം. ഈ രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നമ്മുടെ അന്വേഷണത്തിൽ ഈ ഭൂമിയിലുള്ളത് മാത്രമായി പോകാൻ ഇടവരരുത്. കാരണം ഈ ഭൂമിയിൽ തന്നെ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കത്തക്ക പല വിഷയങ്ങളും ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കും.
ഇവിടെയാണ് നമുക്ക് കുടുംബജീവിതമുള്ളത്, ഇവിടെയാണ് നമുക്ക് കുഞ്ഞുങ്ങളുള്ളത്, ഇവിടെയാണ് ജീവിതത്തിലെ സ്നേഹിതരും, ഇവിടെയാണ് നമ്മുടെ ബന്ധങ്ങളും, എല്ലാം ഇവിടെയാ. പക്ഷേ ഓർത്തുകൊള്ളണം, ഇതിനപ്പുറത്തൊന്നും നാം ആത്മാവിൽ കാണുന്നവരാണ്. ആത്മാവിൽ കാണുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മാനുഷിക കണ്ണുകൊണ്ട്, മാംസ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതൊന്ന് ആത്മകണ്ണുകൾ കൊണ്ടൊരു ദൈവ പൈതൽ കാണുകയാണ്. ഞാൻ വായിച്ച ഭാഗത്തിലേക്ക് ഞാൻ ഒരുവനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമുക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം, ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഫലങ്ങളാണ് ഈ ഭാഗത്തൂടെ, ഈ മൂന്നാമത്തെ ചാപ്റ്ററിലൂടെ നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നത്. ഞാനിത് ചെറുതായിട്ടതൊന്ന് ഒന്ന് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ ആ പാരഗ്രാഫ് ചാപ്റ്റർ 3:1-4 ആദ്യത്തെ നാല് വാക്യങ്ങൾ, ഒരു വിശ്വാസി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്ന, പാപത്തിൽ മരിച്ച് നിത്യജീവനെ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന ഒരു ദൈവ പൈതൽ, അവൻ്റെ സ്വർഗീയ അനുഭവം, അവിടെ പരിശുദ്ധാത്മ പറയുന്ന ഭാഗമാണ് ഇവിടെ ആദ്യത്തെ നാല് വാക്യങ്ങളിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. രണ്ടാമത്തെ ഭാഗം, അതേ വിശ്വാസി തന്നെ, അതേ ദൈവ പൈതൽ തന്നെ ഭൂമിയിലായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പരിശുദ്ധാത്മാ പറയുന്നത്. ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, അവിടെ ഇങ്ങനെ പറയുകയാണ്, അന്യോന്യ ഭോഷ്ക് പറയരുത്, നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളയണം, പഴയ സ്വഭാവങ്ങളെ വിട്ട് ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവിനെ പ്രസാദിപ്പിക്കത്തക്ക ഒരു ജീവിതത്തെ രണ്ടാം ഭാഗത്ത്, നാം ഭൂമിയിൽ ജീവിക്കുമ്പോഴുള്ള ഭാഗത്ത് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. മൂന്നാം ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാട്ട് വേഴ്സ് 12 തൊട്ട് ഉള്ള ഭാഗങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, വേഴ്സ് 17 വരെയുള്ള ഭാഗങ്ങൾ അതേ വിശ്വാസി സഭയിൽ എങ്ങനെയായിരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. നോക്കിക്കേ, ഒരു വിശ്വാസിയുടെ ആത്മീക ജീവിതത്തിൻ്റെ ഒന്നാമത്തെ ഘടകം, ഒന്നാമത്തെ ഭാഗം അവൻ സ്വർഗത്തിൽ, രണ്ടാമത്തെ ഭാഗം അവൻ ഭൂമിയിൽ, മൂന്നാമത്തെ ഭാഗം അവൻ സഭയിൽ. ദൈവസഭ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കെട്ടിയടച്ചൊരു തോട്ടമാണ്. ദൈവസഭയ്ക്കകത്ത് നമുക്കറിയാം അശുദ്ധന്മാർക്കല്ല അവിടെ സ്ഥാനം, വിശുദ്ധന്മാർക്കാണ്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ 13-ാമത്തെ വാക്യത്തിൽ, അന്യോന്യം പൊറുക്കുക, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴുക, ഇതാണ് ഒരു സഭയിൽ നടക്കേണ്ടത്, ആത്മീക ജീവിതത്തിൽ സഭയുടെ അകത്ത് നടക്കേണ്ടത്, കൂട്ടായ്മയ്ക്കകത്ത് നടക്കേണ്ടത്. തമ്മിൽ തമ്മിൽ ക്ഷമിക്കുക, ആത്മീക സമാധാനം നിലനിർത്തുക, ദൈവഭയത്തിൽ ജീവിക്കുക. പക്ഷേ ഇന്ന് നമ്മൾ ഇതിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ള പലതും ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുകയാണ്. ഇവിടെ മൂന്നാമത്തെ ഭാഗം അത് പറയുകയാണെങ്കിൽ, നാലാമത്തെ ഭാഗം പരിശുദ്ധാത്മാവ് വാക്യം 18 മുതൽ വാക്യം 25 വരെയുള്ള വാക്യത്തിൽ, അതേ വിശ്വാസി പ്രൈസ് ദി ലോർഡ് കുടുംബത്തിൻ്റെ അകത്ത് എങ്ങനെയായിരിക്കണമെന്ന് ഓർപ്പിക്കുക. ശ്രദ്ധിച്ചേ, ആത്മീക ജീവിതത്തിൽ ആർക്കും മറച്ചു വെക്കാൻ കഴിയാത്ത ഒരു സ്ഥലമാണ് കുടുംബം. ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും മുമ്പിൽ ഒന്നും മറച്ചു വെക്കാൻ കഴിയാത്ത ഒരു അനുഭവം. ഇവിടെ പരിശുദ്ധാത്മാ പറയുന്ന ശ്രദ്ധിച്ചേ, പ്രൈസ് ദി ലോർഡ്, ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം, അവിടെ ഭാര്യമാരെ എന്ന് പറഞ്ഞാണ് അവിടെ തുടങ്ങുന്നത്. അതിനുശേഷം മക്കളോടുള്ള ബന്ധത്തിൽ, ഭർത്താവിനോടുള്ള ബന്ധത്തിൽ ഇത്യാദി കാര്യങ്ങൾ, സ്നേഹത്തിൻ്റെ ബന്ധം, കീഴടങ്ങുന്ന ഭാഗങ്ങൾ പരിശുദ്ധാത്മാവ് അവിടെ ഉറപ്പിക്കുകയാണ്. അന്നേരം ശ്രദ്ധിച്ചു നോക്കിക്കേ, ഒരു ഒരു വിശ്വാസിയുടെ തന്നെ പല അനുഭവങ്ങൾ, സ്വർഗത്തിൽ അവൻ്റെ അനുഭവം, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. രണ്ടാമത് പറയുമ്പോൾ അവൻ അതേ വിശ്വാസി തന്നെ ഭൂമിയിലായിരിക്കുന്ന ഭാഗങ്ങൾ, മൂന്നാമത് അതേ വിശ്വാസി തന്നെ സഭയിലായിരിക്കുന്ന വിഷയങ്ങൾ, നാല് അതേ വിശ്വാസി തന്നെ അവരുടെ കുടുംബത്തിൻ്റെ അകത്തായിരിക്കുമ്പോൾ, കുടുംബത്തിൻ്റെ അകത്തായിരിക്കുമ്പോൾ നമുക്കറിയാം വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇതിൻ്റെ നടുവിലും ഉയരത്തിലുള്ളത് ചിന്തിക്കുന്ന വ്യക്തികളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാവേ, ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, കുടുംബ ജീവിതത്തിൻ്റെ അകത്തോ സഭാ അന്തരീക്ഷത്തിൻ്റെ അകത്തോ വ്യത്യസ്തമായ വേദനകൾ ഇന്ന് രാവിലെ അനുഭവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ പറയുക, ആത്മാവിന് ഇടപെടാൻ നിന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എങ്കിൽ സർവശക്തന്റെ കരം നിന്റെ കുടുംബത്തിനകത്ത് ഈ രാവിലെ ഇടപെടാൻ ശക്തമാണ്. ഏത് പ്രതിസന്ധിക്കകത്തും ഏത് വേദനയ്ക്കകത്തും നമ്മുടെ ഇടയിൽ ഇടപെടാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെന്ന് ഒരിക്കലും നാം മറന്നു പോകരുത്. നമുക്കറിയാം കൊലോസ്യ ലേഖനത്തെ സംബന്ധിച്ചിടത്തോളം നാം ശാന്തമായി പഠിച്ചാൽ ഇതൊരു പ്രിസൺ എപ്പിസലാണ്, കാരാഗ്രഹ ലേഖനമാണ്. പൗലോസിന്റെ കാരാഗ്രഹ ലേഖനങ്ങളെ എടുത്ത് പഠിച്ചു നോക്കിയാൽ നമുക്കറിയാം എഫേസ്യ ലേഖനം,
ഫിലിപ്പിയ ലേഖനം, കൊളോസ്യ ലേഖനം, ഫിലമോന്റെ ലേഖനം, ഈ ലേഖനങ്ങളെല്ലാം തന്നെ പ്രസന്റ് എപ്പിസൽ എന്നാണ് അറിയപ്പെടുന്നത്, കരാഗ്രഹ ലേഖനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ലേഖനങ്ങൾ താൻ എഴുതുമ്പോൾ നമുക്കറിയാം വ്യത്യസ്തമായ വേദനകൾ തന്റെ ജീവിതത്തിലുണ്ട്. റോമ ഗവൺമെന്റിന്റെ കാരാഗ്രഹത്തിനുള്ളിൽ താനെ കഴിയുന്ന കാലഘട്ടങ്ങളിൽ ഈ ലേഖനം താൻ സഭയ്ക്ക് എഴുതുമ്പോൾ, എഫസോസിലുള്ള വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ, ഫിലിപ്പിയിലുള്ള ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ, കൊലോസ്യയിലുള്ള ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ, വ്യക്തിപരമായി ഫിലോമോനെ ലേഖനം എഴുതുമ്പോൾ, തൻ്റെ ജീവിതത്തിൻ്റെ അകത്തെ ആവശ്യങ്ങളല്ല താൻ അവിടെ പ്രസ്താവിക്കുന്നത്. എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചത്, ധാരാളം ആവശ്യങ്ങൾ ഒരുപക്ഷെ തനിക്കുണ്ടാകാം, വ്യക്തിപരമായി തൻ്റെ ജീവിതത്തിൽ വേദനകൾ തനിക്കുണ്ട്, തുറന്നു പറയാൻ കഴിയാത്ത അനേക ആവശ്യങ്ങൾ തൻ്റെ മുമ്പിലുണ്ട്, പക്ഷേ അതൊന്നും താൻ ആ ലേഖനത്തിൽ പ്രതിപാദ്യ വിഷയമായിട്ട് പറയുന്നില്ല. മറിച്ച് താൻ പറയുന്ന, നിങ്ങൾ ശ്രദ്ധിച്ച്, ഇവിടെ ഒരാശ്വാസത്തിനു വേണ്ടി ആഗ്രഹിക്കാത്ത ആളുകൾ ആരുമില്ല. നമ്മളെല്ലാവരും ഒരാശ്വാസം എവിടെ കിട്ടുമെന്ന് ചിന്തിക്കാറുണ്ട്. പൗലോസ് ഇവിടെ പറയുകയാണ്, ഇവിടെ ആശ്വാസം ലഭിക്കാൻ സാധ്യതയുള്ളവൻ, ആശ്വാസം ലഭിക്കേണ്ടവൻ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചേ, താൻ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക, തനിക്കാണ് ആശ്വാസം ലഭിക്കേണ്ടത്. താൻ കാരാഗ്രഹത്തില, താൻ വേദനയ്ക്കകത്ത, താൻ സങ്കടത്തിന്റെ അകത്ത്, പക്ഷേ അവന്റെ ആശ്വാസത്തെക്കാൾ വലുത് ദൈവസഭയായിരുന്നു തൻ്റെ ആഗ്രഹം. പ്രിയരെ, ഒരു സഭാ ശുശ്രൂഷയിൽ ഇരിക്കുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ കഴിഞ്ഞ 30-ൽ പരം വർഷങ്ങളായി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ, വിദേശ രാജ്യത്തൊക്കെ, കർത്താവ് അയച്ച സ്ഥലങ്ങളിലൊക്കെ സഭാപരിപാലനത്തിൽ നിൽക്കാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. ആ നിലയിൽ എനിക്ക് ധാരാളം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ ആശ്വസിക്കാൻ ആശ്വാസം കിട്ടാതെ ഹൃദയത്തിൻ്റെ അകത്ത് വേദനപ്പെട്ട അനേക സംഭവങ്ങൾ ജീവിതത്തിലുണ്ട്. അപ്പോഴും പുൾപിറ്റിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ജനത്തിൻ്റെ ഹൃദയത്തിൻ്റെ വേദന അറിഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് കൃപ തന്നിട്ടുണ്ട്. വേദനിച്ചുകൊണ്ടായിരിക്കാം രാവിലെ പുൽപ്പിറ്റിലേക്ക് കയറുന്നത്, പക്ഷേ മുഖഭാവത്തിൽ പോലും വ്യത്യാസം വരുത്താതെ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കാനുള്ള ഒരു കൃപ സ്വർഗം തരികയാണ്. സ്വന്തം ആവശ്യങ്ങൾ മറന്നു പോകുന്നതല്ല, മറന്നു പോകുകയാ. പലപ്പോഴും വേദനകൾ വരുമ്പോൾ സ്വന്തം ആവശ്യങ്ങൾ മറന്ന് ദൈവസഭയെ ഓർക്കുക. പൗലോസിന്റെ ഭാഗം എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിക്കാനായിട്ട് ഇടയായി. ബന്ധനത്തിൽ കിടക്കുമ്പോൾ തന്നെ തൻ്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യമുള്ള ജനത്തോട്, ബന്ധനമില്ലാതെ കിടക്കുന്ന ജനത്തോട് പറയുന്ന ഒരു വാക്ക്, സന്തോഷിപ്പിക്കും. നോക്കിക്കേ, ബന്ധനത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ സ്വാതന്ത്ര്യത്തിൽ കൈകളിലും കാലുകളിലും ആമങ്ങളില്ലാതെ, കാരാഗ്രഹമല്ലാതെ കുടുംബത്തിൻ്റെ അകത്ത് ജീവിക്കുന്ന, സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികളോട് സന്തോഷിപ്പീൻ എന്ന് പറയുക, തിരിച്ചു ചോദിക്കുക, സന്തോഷിപ്പീൻ എന്ന് താങ്കൾ പറയുമ്പോൾ താങ്കളുടെ ജീവിതത്തിൻ്റെ അകത്തെ ഇപ്പോഴത്തെ സാഹചര്യം എന്താ? പൗലോസ് പറയും, സന്തോഷിക്കുക തന്നെയാണ് ഏത് പ്രതിസന്ധിയിലും ആവശ്യം. ജീവിതത്തിൻ്റെ ഏത് ചൂടേറിയ അനുഭവത്തിലും, ഏത് പ്രതിസന്ധികൾ നിറഞ്ഞ സാഹചര്യത്തിലും, പ്രൈസ് ദ ലോർഡ്, ദൈവത്തിൻ്റെ ദാസന്മാരെ, ദൈവത്തിൻ്റെ ദാസിമാരെ, ഞാനും നിങ്ങളും സന്തോഷിക്കാൻ വിളിക്കപ്പെട്ടവരാ. എത്ര വലിയ ബന്ധനമായാലും, എത്ര വലിയ കാരാഗ്രഹമായാലും, ക്രൈസ്തവരോട്, പത്രോസിനോടും ക്രൈസ്തവരോട് സഹോദരങ്ങളോടും ചോദിച്ചു നോക്കിയാൽ അവർ പറയും, പൗലോസിനോടും സഹോദരങ്ങളോട് ചോദിച്ചാൽ അവർ പറയും, എന്താ പറയുന്നതെന്ന് അറിയാമോ? കാരാഗ്രഹത്തിൻ്റെ അകത്തു നിന്ന് അവർ കൈകളിലും കാലുകളിലും ആമങ്ങളും ബന്ധനങ്ങളും ചങ്ങലകളും ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ അവർ പറയുന്ന ഒരു ഭാഗമുണ്ട്, ആത്മാവിന് ബന്ധനമില്ല, വചനത്തിന് ബന്ധനമില്ല, ദൈവത്തിന്റെ ആത്മാവിന് ബന്ധനമില്ലെന്ന് പറഞ്ഞ് ആത്മാവിൽ അവർ ദൈവത്തെ ആരാധിക്കുകയാ. ഇന്നു രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ ദാസിമാരെ, എന്റെ ജീവിതത്തെ പലതും ശത്രു ബന്ധിച്ചെന്ന് വരാ, എന്റെ കുടുംബത്തെ ബന്ധിച്ചെന്ന് വരാ, എന്റെ തലമുറയെ ബന്ധിച്ചെന്ന് വരാ, എന്റെ ജീവിതത്തിലെ പല മേഖലകളെ ശത്രു ബന്ധിച്ചെന്ന് വരാ, എന്നാൽ ഇന്നു രാവിലെ കൈയടിച്ചു നീ ആത്മാവിൽ ആരാധിക്കുമ്പോൾ എന്റെ ബന്ധനങ്ങളെ അഴിച്ചു കളയുന്ന ഒരു മഹാദൈവമുണ്ട് കാരാഗ്രഹത്തിന്റെ ഉൾമുറയിൽ. പ്രൈസ് ദ ലോർഡ്. അഭിഷക്തനെ ബന്ധിച്ചു കിടക്കുമ്പോൾ, ബന്ധനത്തിൽ കിടക്കുമ്പോൾ, ആ കിടപ്പിൽ കിടന്നുകൊണ്ട് കുറെ പരിഭവങ്ങൾ പറയുകയല്ല, കുറെ പിറപിറപ്പിന്റെ വാക്കുകൾ പറയുകയല്ല, ദൈവസന്നിധിയിൽ എന്നെ അയച്ചവൻ ഇവിടെ ഒരു ഉദ്ദേശമുണ്ടെന്ന് പറഞ്ഞ് അവിടെ കിടന്നു ദൈവത്തെ അർദ്ധരാത്രിയിൽ പാടി ആരാധിക്കുകയാ. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഇതാണ് ഉയരത്തിലുള്ള ചിന്തയുള്ള ഒരു ദൈവപൈതരിൻ്റെ ലക്ഷ്യം. പ്രൈസ് ദ ലോർഡ്. വീണ്ടും നിങ്ങൾ നോക്കിക്കേ,
ഭയപ്പെടേണ്ടവൻ ഹൃദയത്തിൻ്റെ അകത്ത് കരാഗ്രഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഭയം ധാരാളം വർദ്ധിച്ചു വരുമ്പോൾ മറ്റുള്ളവരോട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ, ഭയപ്പെടേണ്ട എന്നൊരു ശബ്ദമാണ്. ഭാരപ്പെടേണ്ട, ധൈര്യമായിരിക്കെ. പ്രതിസന്ധികളുടെ നടുവിൽ ആർക്കിത് പറയാൻ പറ്റും? ഏത് മനുഷ്യനിത് പറയാൻ പറ്റും? എല്ലാം തകർന്നെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്ന് പറയാൻ ആർക്ക് പറ്റും? അത് പറയാൻ പറ്റുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ, നമ്മുടെ ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ച ഒരു ദൈവ പൈതൽ, പരിശുദ്ധാത്മാവ് പ്രാപിച്ച. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, പ്രതിസന്ധികളുടെ നടുവിലും ഭയപ്പെടാതെ ഉറച്ചു നിൽക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാ. പരിശുദ്ധാത്മാവ് രാവിലെ പറയുക, നീ ഭയപ്പെട്ടു പോകരുത്. ആ പ്രതിസന്ധികൾ മാറും, ആ വേദനകൾ മാറും, ആ കഷ്ടതയുടെ രാത്രികൾ മാറും, ആ തീച്ചൂള പോലുള്ള വേദനകൾ മാറും. ആ ഒറ്റയടി പാതയിലൂടെ നീ നടന്നു പോകുമ്പോൾ അതിൻ്റെ അകത്തുള്ള വേദനയ്ക്കകത്തും ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ത്യ അരികിൽ വന്ന് നിന്നെ സ്വാന്തനപ്പെടുത്താനിടയാകും. ധൈര്യമായിരിക്കണം. ഇന്ന് രാവിലെ എൻ്റെ ഹൃദയത്തിനകത്ത് വളരെ ശക്തിയോടെ ഞാൻ പറയട്ടെ, ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, പ്രതിസന്ധികളുടെ നടുവിൽ മനസ്സ് തളർന്ന് ഒരു മൂലയിൽ ഒതുങ്ങി ഒരു ചൂരച്ചുവട് തണലിൽ ജീവിതം അവസാനിപ്പിക്കുകയാണ് പിശാചിൻ്റെ ലക്ഷ്യം. എന്നാൽ ഇന്ന് രാവിലെ പറയുന്നു, അതിനപ്പുറത്തൊരു ലക്ഷ്യം ദൈവം വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ വായിച്ച ഭാഗത്തിലേക്ക് വരികയാ. അവിടെ പരിശുദ്ധാത്മാവ് പറയുന്ന ശ്രദ്ധിച്ചേ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തുള്ള ഇടം, വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളെന്തോ അന്വേഷിക്കുന്നേ, നമ്മുടെ അന്വേഷണം എന്തുവാ? ഈ ലോകത്തിലെ കുറച്ച് സമ്പത്താണോ നമ്മുടെ അന്വേഷണം? ഇവിടുത്തെ കുറെ മാന്യതയാണോ നമ്മുടെ അന്വേഷണം? ഇതൊക്കെ നമുക്കാവശ്യമാണ്, ഒരു ഭാഗത്ത് ഇത് വേണം. പക്ഷേ ആത്യന്തികമായി, ബേസിക്കലി, അടിസ്ഥാനപരമായി നമ്മുടെ ലക്ഷ്യം നിത്യതയാണെന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്. നാം മറന്നു പോകാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറായാൽ അവിടെ നമുക്ക് വേണ്ടത് ഹൃദയത്തിൻ്റെ അകത്തൊരു വിഷനാണ്. എബ്രായ ലേഖനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുവരികയാണ്. എബ്രായ ലേഖനത്തിലേക്ക് പ്ലീസ് ഒന്ന് കടന്നു വന്നാട്ടെ. എബ്രായ ലേഖനം 6-ാം അധ്യായം, 6-ാം അധ്യായത്തിൻ്റെ വാക്യം 12 പരിശുദ്ധാത്മാവ് പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ആകെ അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്തിലും ദീർഘക്ഷമയിലും വാക്തത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. അന്നേരം മങ്ങൽ ഏൽക്കാതെ, മങ്ങൽ വരരുത്. അത് കാഴ്ചപ്പാടിനെ കുറിച്ച് പറയുകയാണ്, വിഷനെ കുറിച്ച് പറയുകയാണ്. നമ്മുടെ അകക്കണ്ണ് മങ്ങലാകരുത്, ഹൃദയദൃഷ്ടി മങ്ങിപ്പോകരുത്, ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. നമുക്കറിയാം, നമ്മുടെ പുറമെയുള്ള കണ്ണിന് ഒരു തിമിരം വന്നാൽ അതൊരു സർജറിയെ നമ്മൾ വിധേയമാവും. ആ തിമിരത്തിൻ്റെ ഭാഗം ഒരു ചെറിയ പാട മാത്രമേ ഉള്ളൂ. അത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സൈറ്റ് ക്ലിയർ ആകും. എന്ന് പറഞ്ഞതുപോലെ കാഴ്ചപ്പാടുകൾക്ക് മങ്ങൽ വരാൻ ചെറിയ ചില പാടകൾ, ചെറിയ ചില അനുഭവങ്ങൾ ഓരോരുത്തർക്കുമുണ്ട്. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ള ചില അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. അതിനെ അവർ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ വിഷൻ, കാഴ്ചപ്പാടുകൾക്ക് മങ്ങൽ വരാതെ അവർ മുമ്പോട്ട് പോകണം. അങ്ങനെ ഉണ്ടെങ്കിലേ വാക്തത്വ ദേശത്ത് എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ. വാക്തത്വം ചെയ്തത് ദൈവമോ? വാക്തത്വം ചെയ്തവൻ അത് നിവർത്തിക്കാൻ ശക്തനോ? പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ വാക്തത്വം ചെയ്ത ദൈവം അത് നിവർത്തിക്കാൻ ശക്തനോ? മനുഷ്യർ നിവർത്തിക്കത്തില്ല. ഒരുപക്ഷെ കാലഘട്ടങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ നിന്നെ അത് സഹായിക്കാം, എൻ്റെ മകനോട് ഇന്നത് ചെയ്യാം, ഞാൻ നിന്റെ കൂടെ വരാം എന്നൊക്കെ പറഞ്ഞ മനുഷ്യർ
കാലഘട്ടത്തിന്റെ കുത്തൊഴുക്കിൽ നമ്മെ വിട്ട് മാറിപ്പോകും. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ ആത്മനിറവിൽ വിളിച്ചു പറയാ, ദൈവം നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈവത്തിന്റെ ആത്മാവ് നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ അകത്ത് മങ്ങൽ വരാതെ, ആത്മീയ കാഴ്ചപ്പാടുകൾക്ക് മങ്ങൽ വരാതെ, വിഷന് മങ്ങൽ വരാതെ, ഇന്ന് രാവിലെ നീ മുമ്പോട്ട് പോയിക്കൊള്ളുക. സ്വർഗം നിന്നെ ഉയർത്താൻ ശക്തനാണ്. ഇന്ന് രാവിലെ എന്നെ കേട്ടോണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, എന്റെ ജീവിതത്തിന്റെ അകത്ത് ചില മങ്ങൽ വരുത്തി. ഈ കോവിഡ് കാലത്ത് ചില വേദനകൾ നിന്റെ ജീവിതത്തിൽ വരുത്തി, ഭാരങ്ങൾ നിന്റെ ജീവിതത്തിൽ വരുത്തി, എന്നെ മങ്ങലേൽപ്പിച്ച് ആർക്കും വേണ്ടാത്തവനെ പോലെ തള്ളിക്കളയാൻ പിശാച തന്ത്രപരമായി നോക്കുമ്പോൾ, ആത്മാവിൽ ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുകയാ, ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, എന്റെ കാഴ്ചപ്പാടുകൾ ഈ രാവിലെ വചന ശുശ്രൂഷയിലൂടെ പുതുക്കി വരട്ടെ. വചന ശുശ്രൂഷയിലൂടെയാണ് നമ്മുടെ അകത്തെ മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾ മാറുന്നത്. അകത്തെ മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾ മങ്ങലേൽക്കാതിരിപ്പാൻ ഇന്ന് രാവിലെ നാം ഉത്സാഹിക്കണം. ആറാം ആ അധ്യായത്തിൽ തന്നെ പത്താമത്തെ വാക്യം നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പത്താമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം നിങ്ങളുടെ പ്രവൃത്തി അറിയുന്ന ദൈവമാ. ആത്മീയ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തി ആരും അറിയുന്നില്ല, പക്ഷെ ദൈവം അറിയുന്നുണ്ട്. ദൈവം നമ്മുടെ പ്രവൃത്തികളെ മനസ്സിലാക്കുന്ന ദൈവമാ, അത് വ്യക്തിപരമായി മനസ്സിലാക്കിക്കൊണ്ട് ദൈവം ഇടപെടുന്ന ദൈവമാ. തുടർന്ന് ഞാൻ സംസാരിക്കുമ്പോൾ അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റങ്ങൾ, ശത്രു നമ്മുടെ മേൽ ചെയ്യുന്ന ചില അവകാശങ്ങളെ ക്രൈസ്തലോട് അത് നമുക്ക് പ്രയോജനപ്പെടുത്താതെ അവകാശങ്ങളെ നശിപ്പിച്ചു കളയത്തക്കത് പോലെ ശത്രു ചിലത് ചെയ്യുമ്പോൾ, ഇന്ന് രാവിലെ അവകാശം ചെയ്തവൻ, അവകാശം തന്നവൻ, അവകാശം പറഞ്ഞവൻ ക്രൈസ്തലോട് അത് നിറവേറ്റാൻ കൂടി ശക്തനാണെന്ന് ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. ഈ അധ്യായത്തിൽ തന്നെ അതിൻ്റെ ആറാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തെ ഓർമ്മപ്പെടുത്തി. ആറാം അധ്യായത്തിൻ്റെ ചാപ്റ്റർ 6:4 നാലാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ. ഒന്നാമത്തെ ഭാഗത്ത് പരിശുദ്ധാത്മാവിടെ പറയുന്നത് നാം ആരാണ് എന്നുള്ളതാണ്. നാം ആരാ? നാം ആരെങ്കിലുമാണെന്ന് ലോകം പറയും. നമ്മുടെ അപ്പനും നമ്മുടെ അമ്മയും നമ്മുടെ സ്നേഹിതരും ഒക്കെ നമുക്കൊരു ഐഡന്റിറ്റി ഇട്ടിട്ടുണ്ട്. പക്ഷെ വേദപുസ്തകം നമുക്കിട്ടിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്. നാം ആരാ? നാം ഒരു സാധാരണക്കാരനാണോ? നാം ഒരു ലോകമനുഷ്യനാണോ? നാം ഈ ലോകത്തിൻ്റെ മനുഷ്യനാണോ? പിശാചിനും അവൻ്റെ കൂട്ടർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യാഗ്നിയിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരു മനുഷ്യനാണോ? നോ, നെവർ. ഒരിക്കലുമല്ല. നാം ആരാണെന്ന് വ്യക്തിപരമായി എപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നാം നിൽക്കുമ്പോൾ, നാം ഏതെങ്കിലും ഒരു കൂട്ടായ്മയോടോ ആത്മീയ ബന്ധത്തോടോ നിൽക്കുമ്പോൾ മാത്രമല്ല, പുറത്ത് ഏതെങ്കിലും ഒരു ഒക്കേഷനിൽ നാം നിൽക്കുമ്പോൾ നാം മറന്നു പോകരുത്. നാം ഒരു ജോലിസ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മുടെ സഹപ്രവർത്തകരുടെ മുമ്പിൽ ഞാൻ ആരാണെന്നുള്ളത് മറന്നു പോകരുത്. എൻ്റെ ഐഡന്റിറ്റി എന്തെന്നുള്ളത് ഞാൻ മറന്നു പോകരുത്. വ്യക്തിപരമായി ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ആരാണെന്ന് മറന്ന് പലരും പലതും ചെയ്തുകൊണ്ടിരിക്കുന്നേ. പലരുടെയും പല പ്രവൃത്തികളും നമ്മൾ കാണുമ്പോൾ ഞാൻ ആരാണെന്നുള്ളത് പലരും മറന്നുപോയി. അത് സ്റ്റേജിൽ മാത്രമുള്ളതായി പലപ്പോഴും ഒതുങ്ങി. എന്നാൽ ഞാൻ ആരാണെന്നുള്ളത് ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും എല്ലാ നിമിഷങ്ങളിലും ഞാൻ ആരാണെന്നുള്ള ബോധ്യം, ഞാൻ ആരുടെ മകനാണെന്നുള്ള ബോധ്യം, എൻ്റെ അകത്ത് പകർന്നിട്ടുള്ള ദൈവകൃപയുടെ വലിപ്പം ആത്മാവിൽ ഞാൻ കാണുകയാണ്. ഞാൻ ഒന്ന് നിങ്ങളെ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. ഒരിക്കൽ പ്രകാശനം കിട്ടിയവരാ, ശ്രദ്ധിച്ചേ. ആത്മീക ജീവിതത്തിൽ നാം ആരാണെന്ന് ചോദിച്ചാൽ, സ്വർഗീയ പൗരത്വം നമുക്കുണ്ടെന്ന് പറയുന്ന നമ്മൾ ആരാണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാ പറയുകയാ, ഒരിക്കൽ പ്രകാശനം കിട്ടിയവർ. ആ പ്രകാശനം മനുഷ്യൻ തന്നതല്ല. നമുക്കറിയാം ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ഷൗലിന്റെ മേൽ ദൈവത്തിന്റെ ഒരു പ്രകാശം വീണു. മാനുഷികമായ ഒരു പ്രകാശമല്ലത്, യഹൂദ ജനത്തിൻ്റെ മുന്നണി പോരാളിയായി നിന്ന മനുഷ്യൻ, ദമസ്കോസിൽ ക്രിസ്തീയ മാർഗക്കാരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ
അവരെ കൊന്നുകളയുവാൻ അധികാരപത്രവുമായി വരുന്ന ഒരു മനുഷ്യൻ. പക്ഷേ പരിശുദ്ധാത്മാവിനെ തൊടുകയാ, ഒരു വിഷൻ അവന് കിട്ടുകയാ. നട്ടുച്ച നേരത്ത് സൂര്യനെ വല്ലുന്ന ഒരു പ്രകാശം അവന് ശരീരത്തിലേക്ക് വരികയാ. അവൻ മനസ്സിലായി ഇതൊരു സ്വർഗീയ പ്രകാശനമാണ്. ആ ഭാഗത്ത് താൻ പറയുന്ന ഒരു പദമുണ്ട്, നീ ആരാകുന്നു കർത്താവേ എന്ന ചോദ്യത്തിന് അടുത്തൊരു മറുപടി ഉടനെ വരികയാ, നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശു ആകുന്നു ഞാൻ. ആരാണ് നീ എന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് പേര് മാറ്റിയില്ല, നീ ഉപദ്രവിക്കുന്ന യേശുവാണോ ഞാൻ. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവേദനയിലെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ പറയുക, ഏത് നട്ടുച്ച നേരത്തും, ഏത് അർദ്ധരാത്രിയിലും, ഏത് കോഴി കൂകുന്ന നേരത്തും ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ, ഞാൻ ആരാണെന്ന് പറയാൻ ഒരാൾ എന്നോട് ചോദിച്ചാൽ, ധൈര്യത്തോട് തൻ്റെ ഇടത്തോട് ഞാൻ ആരാണെന്ന് പറയാൻ, ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ മനുഷ്യനാണ്, രക്ഷിക്കപ്പെട്ട ദൈവകൃപയെ നിൽക്കുന്ന ഒരു ദൈവ പൈതലാണെന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ കൃപ ലഭിച്ച ദൈവമൊക്കെ കാഞ്ഞ സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, ആ ഒരു കൃപ ചെറിയൊരു കൃപയല്ല, അതൊരു ചെറിയ വിഷനല്ല, അത് ദൈവം തന്നതാണ്. മനുഷ്യന് ഈ ഭൂമിയിൽ വെച്ച് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലുതാണ് സ്വർഗീയമായ ദർശനം. ഇന്ന് രാവിലെ ആ പ്രകാശനം ഒരിക്കൽ കിട്ടിയിട്ട് ചില പ്രതിസന്ധികളുടെ നടുവിൽ, ക്രൈസ്തവരോട് ചില പ്രത്യേക വേദനകളുടെ നടുവിൽ, പാട ചൂടുന്നത് പോലെ, തിമിരം ബാധിക്കുന്നത് പോലെ ചിലതിൻ്റെ ജീവിതത്തിൽ മൂടിക്കിടക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ പറയുകയോ, എഴുന്നേൽക്കാൻ പരിശുദ്ധാത്മാവ് പറയുകയോ. ഈ വചന പ്രകാശനം എന്ന ഈ പ്രോഗ്രാമിൻ്റെ അകത്തൂടെ ദൈവാത്മാവ് പറയുകയാ, എഴുന്നേൽക്കുക, നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് നീ എഴുന്നേൽക്കേണ്ട സമയമായി. ശത്രു നിന്നെ ബന്ധിച്ച് തിമിരം പോലെ ചിലത് നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് എന്നെ ബന്ധിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് രാവിലെ ദൈവാത്മ പറയുന്നു, എഴുന്നേൽക്കുക, എവിടെ കിടക്കരുത്, നിനക്ക് എഴുന്നേൽക്കാൻ സമയമായി. ഒരു വിടുതൽ നിന്റെ ജീവിതത്തിൽ ദൈവം തരാൻ സമയമായി. ശത്രു ചില ബന്ധിച്ച ചില ബന്ധനങ്ങൾ, അടച്ച ചില വാതിലുകൾ യേശു നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയോ? പൈശാചിക മണ്ഡലങ്ങൾ, ഇരുളിന്റെ വ്യാപാരങ്ങൾ, ലോകത്തിന്റെ ശക്തികൾ, നിന്നെ ബന്ധിച്ച ചിലത് ഇന്ന് രാവിലെ ദൈവം തുറക്കാൻ പോകുകയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, പ്രൈസ് ദ ലോർഡ്, നമ്മ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആക്കി വെച്ച ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം ആരാണ്? ക്രൈസ്തലോ ഒറ്റ വാക്കിൽ നമ്മൾ പറയും, യേശു രക്ഷിതാവാണെന്ന്. പക്ഷെ ഓർത്തോണം, ഇരുളിന്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആക്കി വെച്ച മഹാദൈവം, ആ ദൈവത്തെ ഇന്ന് രാവിലെ കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഇന്ന് രാവിലെ ആ ദൈവത്തിന് അല്പ മിനിറ്റുകൾ സ്തോത്രം ചെയ്യാമോ? പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, ആത്മ നിറവ് പ്രാപിച്ച ദൈവ പൈതല് എന്റെ വീടിനകത്ത് എന്റെ ഇരുളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ചില പാപ സ്വഭാവങ്ങൾ, എന്റെ കണ്ണിന് ഇമ്പം തരുന്ന, എന്റെ ബുദ്ധിക്ക് ഇമ്പം തരുന്ന ചില വാക്കുകളും പ്രവൃത്തികളും ക്രൈസ്തല പ്രലോഭനങ്ങളും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിന് സ്തോത്രം, പരിശുദ്ധാത്മാവിന്റെ മുറിക്കുള്ളിൽ ഇടപെടുകയാ. അബേർട്ട് റൂമിൽ, ആ ലിവിംഗ് റൂമിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ഇടപെടൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയോ, നിന്റെ തിമിരം മാറുകയോ, നീ ആരാണെന്ന് മറന്നു പോകരുത്. ലോകം നിന്നെ പല പേരിലും വിളിച്ചോട്ട്, ലോകം നിന്നെ എന്തും പറഞ്ഞോട്ട്, ലോകക്കാരൻ നിന്നെ എന്തും പറഞ്ഞോട്ട്, പക്ഷേ ഇന്ന് രാവിലെയും സ്വർഗീയ ശബ്ദം കേട്ട മനുഷ്യനാണ് നമ്മൾ. ഈ രാവിലെ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ വളരെ ഉറപ്പോടെ എനിക്ക് പറയാൻ കഴിയും, എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം ഈ രാവിലെ ഞാൻ കേട്ടവനാണ്. മനുഷ്യൻ്റെ ശബ്ദമല്ല, ലോകത്തുള്ള മറ്റാരുടെയെങ്കിലും ഒരു ശബ്ദം കേൾക്കുന്നതിന് മുമ്പേ ദൈവ ശബ്ദം കേട്ടവനാണ്. ഈ രാവിലെ വെളുപ്പിന് 3 മണിയായപ്പോൾ നിരന്തരമായി ചെയ്തു വരുന്നത് പോലെ 3 മണിക്ക് എഴുന്നേറ്റ ദൈവസന്ധി ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്നിട്ടാ ഞാൻ ദൈവസന്ധിയിൽ നിൽക്കുന്നത്. അതൊരു ദിവസം പവർവിഷനിൽ വരുന്നതിന് വേണ്ടി ചെയ്തതല്ല. ദൈവത്തിന് സ്തോത്രം, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ കമ്മിറ്റ്മെൻ്റ് ദൈവസന്ധിയിൽ ഇരുന്ന് കരയണം, പ്രാർത്ഥിക്കണം, അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
ഇന്ന് രാവിലെ അകത്തു തിമിരം വന്ന അകത്തു കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട ഒത്തിരി സമൂഹത്തിന്റെ നടുവിൽ ഒത്തിരി മിടുക്കന്മാരുടെ നടുവിൽ ഏറ്റവും സാധാരണക്കാരനായി നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ അകത്തു കാഴ്ചപ്പാടിന് മങ്ങൽ വരരുത്, നാം ആരാണെന്ന് മറക്കരുത്. നാടോടുമ്പോ നടുവേ ഓടുന്നതല്ല ക്രിസ്തീയ ജീവിതം. വിശ്വാസ ജീവിതത്തിന് കോട്ടം സംഭവിപ്പിച്ച് തിമിരം വന്ന് ദുരുപദേശങ്ങൾ കൾട്ടുകൾ ജീവിതത്തിൽ പറഞ്ഞ് ലോകത്തിൻ്റെ കുറെ മിടുക്കന്മാരാകാനുള്ളവരല്ല നമ്മൾ. എനിക്കും നിങ്ങൾക്കും ലോകത്തിൽ പണമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ന് രാവിലെ പ്രൈസ്തല കൃപയുള്ളൊരു ദൈവപൈതലിനറിയാം, അവൻ്റെ കൂടാരത്തിൽ അവൻ ആവശ്യമുള്ളത് സ്വർഗം എത്തിച്ചു കൊടുക്കുന്ന ദൈവമാ. അതത് ദിവസങ്ങൾക്കുള്ള പ്രൈസ്തലോട് ആവശ്യം അറിഞ്ഞുള്ള മഞ്ഞ ഇന്നും ഈ കോവിഡ് കാലത്തും നമ്മുടെ കൂടാരത്തിൽ എത്തിച്ച ദൈവത്തിന് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ആത്മാവിൽ ഞാൻ ഇന്ന് രാവിലെ വിളിച്ചു പറയട്ടെ, ഒന്നാമത് നാം ആരാണെന്ന് മറക്കരുത്. ഒരിക്കൽ പ്രകാശനം കിട്ടിയവരാണ്. രണ്ടാമത്തെ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം, നാം ആരല്ല, നാം ആരല്ല ഒന്ന് ശ്രദ്ധിച്ചേ. നാം ആരല്ല എന്ന് പറയുമ്പോൾ ആറാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ, വേർഡ് സിക്സ്, തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോക അപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പിടുക്കുവാൻ കഴിവുള്ളതല്ല. നാം ആരല്ല, ഒറ്റ വാക്കിൽ ഞാൻ പറയാം, നാം പിന്മാറിപ്പോയവരല്ല, നാം ഒരു പിന്മാറ്റക്കാരനല്ല. പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാനൊരു പിന്മാറ്റക്കാരനല്ല. ചങ്കിനെ കൈവച്ചുകൊണ്ട് ആത്മനിറവോടെ ഈ വിശുദ്ധ തിരുവെഴുത്തിന് മുമ്പിൽ ഈ രാവിലെ ശാന്തമായി നമുക്ക് പറയാൻ പറ്റുമോ, ഞാനൊരു പിന്മാറ്റക്കാരനല്ല. ഒത്തിരി പേര് പിന്മാറ്റക്കാർ കാണും, സഹകരിക്കുന്ന പലരുടെയും വാക്കിൻ്റെ അകത്തൂടെ പിന്മാറ്റത്തിൻ്റെ ചുവയായിരിക്കും വരുന്നത്. പക്ഷെ ഇന്ന് രാവിലെ കൃപയുള്ള നിന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, ഞാൻ ക്രിസ്തുവിന് ലോകാപവാദം വരുത്താൻ ഇനിയും ഇടവരുത്തുകയില്ല. എനിക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി കുലക്കളത്തിൽ മാനവ കുടുംബത്തിന് പാപത്തിന് പകരമായി 2 ആണികൾക്കുള്ളിൽ തകർക്കപ്പെട്ട്, 3 ആണികൾക്കുള്ളിൽ തകർക്കപ്പെട്ട് എനിക്ക് വേണ്ടി യാഗമായി തീർന്ന മാനവ കുടുംബത്തിൻ്റെ രക്ഷിതാവായ കർത്താവ്, ഇന്ന് രാവിലെ ആ കർത്താവ് നമ്മളോട് സംസാരിക്കുക. ആ സ്നേഹവനായ ദൈവത്തിൻ്റെ ആ സ്വാന്തനം തരുന്ന വാക്കുകൾ പറയുക, ഞാൻ പിന്മാറിപ്പോയവനല്ല, പിന്മാറ്റക്കാരനല്ല, എൻ്റെ അകത്ത് ആ ക്രൂശിൻ്റെ ദർശനമുണ്ട്. പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി, എനിക്കും നിങ്ങൾക്കും ഈ ലോകം തരുന്നത് നിന്ദയും അപമാനവുമാണ്. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്ന പേരിൽ ഒരുപക്ഷെ ലോക അപവാദം തന്നെ നമുക്ക് പറഞ്ഞുണ്ടാക്കിയേക്കാം. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ഓർത്തോണം, ഞാനും നിങ്ങൾ സേവിക്കുന്ന ദൈവം ജീവനുള്ള സത്യ ദൈവമാണ്. ഒരിക്കൽ പ്രകാശനം കിട്ടിയിട്ട് ദൈവത്തിൻ്റെ നല്ല വചനങ്ങൾ ആസ്വദിച്ചിട്ട് ദൈവത്തിന് സ്തോത്രം, ആ ദൈവകൃപയിൽ വന്ന ഞാൻ ഒരു പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകുകയില്ല. എന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ ഭാരപ്പെടുത്തിയൊരു വിഷയമുണ്ട്. ഞാൻ 2004 മുതൽ റാന്നിയിൽ ഒരു സഭയുടെ ശുശ്രൂഷയിലായിരുന്നു. അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദീർഘനാളിൽ അവിടെ നിന്ന് പോരുന്നതിന് ശേഷം, വളരെ നാളുകൾക്ക് ശേഷമായല്ലോ, ഞങ്ങളെ ആ കാലഘട്ടത്തിൽ ഒത്തിരി സ്നേഹിച്ചൊരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി ഒന്ന് കാണാനായിട്ട് ഒന്ന് കയറാമെന്ന് ചിന്തിച്ച് ഞാൻ റാന്നിയിൽ ഒരു വിവാഹത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം, അമ്മച്ചി ഒന്ന് കാണാം എന്ന് ചിന്തിച്ച് അവിടെ കയറി. എൻ്റെ ഹൃദയത്തിൽ വല്ലാതെ ഭാരപ്പെടുത്തി. ഞാൻ അന്ന് പോയത് പിന്നെ ശേഷം പിന്നെ ആദ്യമായിട്ട് പോവുകയാണ്. എൻ്റെ ഹൃദയത്തിൽ വല്ലാതെ ഭാരം തോന്നി. അമ്മച്ചി ഇറങ്ങി വന്നു, എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാനിപ്പോൾ ഒരു 5 വർഷത്തിന് മുകളിലായി കൂട്ടായ്മയ്ക്കൊന്നും പോകുന്നില്ല. ഞാൻ ആ പഴയ അനുഭവത്തിലേക്ക് തിരിച്ചുപോയി. എൻ്റെ ഹൃദയത്തിൽ അമ്മച്ചി ചില വാക്കുകൾ പറഞ്ഞത് എന്നെ അങ്ങ് വല്ലാതെ ഭാരപ്പെടുത്തി. ഞാൻ അവിടെ ഇരിക്കുന്ന കാലഘട്ടങ്ങൾ, 2004 മുതലുള്ള കാലഘട്ടങ്ങൾ, ഞങ്ങളെ ഒത്തിരി ശുശ്രൂഷിച്ച ഒരു മാതാവായിരുന്നു. ചെറിയ കാര്യങ്ങൾ പോലും ഒരു ദൈവദാസൻ എന്ന നിലയിൽ എനിക്ക് കൊണ്ടുതന്ന ഒരു മാതാവായിരുന്നു. അമ്മച്ചിയുടെ ആ വാക്കുകൾ ഈ കഴിഞ്ഞ ചില ദിവസങ്ങളായി എൻ്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവാത്മാവ് എന്നെ ഈ പ്രകാശനം തന്നത്. ഒരിക്കൽ ദൈവകൃപ കണ്ടവർ, ഒരിക്കൽ അഭിഷേകം കിട്ടിയവർ, ഒരിക്കൽ ആരാധിച്ചവർ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ
ഏതോ ഒരു ശക്തിക്ക് അധീനരായി പിന്മാറ്റത്തിലേക്ക് പോയി, ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും അത് വരാതിരിപ്പാൻ കൂടുതൽ ദൈവത്തെ ഭയപ്പെടുക. ഒരു സാധാരണ അമ്മച്ചിയല്ലായിരുന്നത്, വളരെ ദൈവകുറവുള്ള ഒരു മാതാവായിരുന്നു. ഒറ്റ മീറ്റിംഗ് പോലും മുടക്കാതെ വളരെ ദൂരം യാത്ര ചെയ്ത് ബസ് കയറിയൊക്കെ വന്നിരുന്ന ഒരു മാതാവാണ്. എൻ്റെ ഹൃദയത്തെ വല്ലാതെ ഭാരപ്പെടുത്തി. ഞാൻ പറഞ്ഞത്, ശത്രു ഏതു തലത്തിൽ വേണേലും, അന്ധകാര ശക്തികൾ ഏതു തലത്തിൽ വേണേലും നമ്മുടെ ഹൃദയത്തിന് വേദന വരുത്തുന്ന നിലയിൽ പ്രവർത്തിക്കും. എന്നാൽ കൃപ ലഭിച്ച ഒരു ദൈവ പൈതൽ പറയണം, ഞാൻ ഇതിൻ്റെ നടുവിൽ ദൈവകൃപയോടെ നിൽക്കും, ഞാൻ തോറ്റുപോകത്തില്ല. എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ കൃപയുടെ ആ ഒഴുക്കൊണ്ട് ഞാൻ തോറ്റുപോകാൻ ദൈവം സമ്മതിക്കത്തില്ല. പരിശുദ്ധാത്മാ പ്രാപിച്ച ദൈവത്തിന് പൈതലെ, ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാ പറയുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിനെ അനുഭവിച്ചവർ, യജമാനനെ അതിൻ്റെ അനുഭവങ്ങൾ അനുഭവിച്ചവർ, പെയ്ത മഴ കുടിച്ചവർ, ഭൂമി അതിൻ്റെ വിളവിന് വേണ്ടി ഒരുങ്ങിയവർ, എന്നാൽ തക്ക സമയം വന്നപ്പോൾ റിസൾട്ട് ഇല്ല. മുള്ളും ഞെരിഞ്ഞിലുമാണ് അതിൻ്റെ അകത്തു നിന്ന് മുളയ്ക്കുന്നത്. മഴയുടെ അനുഭവങ്ങൾ കിട്ടി, പ്രകാശനങ്ങൾ കിട്ടി, യജമാനൻ്റെ നല്ല വചനം ആസ്വദിച്ചു, പക്ഷേ മുള്ളും ഞെരിഞ്ഞിലുമാണ് അവസാനം. എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? അവസാനം ഇത് നിത്യമായ ഒരു ദണ്ഡനത്തിലേക്ക് പോകുക. എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ഒരു ഭൗതികമായ ഒരു ബ്ലെസ്സിങ്ങിൻ്റെ ദൂതല്ല ഞാനിവിടെ പറയുന്നത്. അത് പറയാൻ എനിക്കിഷ്ടമില്ല എന്നിട്ടല്ല, അതിനപ്പുറമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ നിത്യത നഷ്ടപ്പെടരുത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ ലോകത്തിനപ്പുറത്തുള്ള നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു വലിയ കാഴ്ചപ്പാട് നമ്മുടെ അകത്തുണ്ടാകണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. മുള്ളും ഞെരിഞ്ഞിലും കൊണ്ട് ജീവിതം നിറയരുത്. ഈ ലോകത്തിൻ്റെ ചിന്തകൾ കൊണ്ട്, ലോകത്തിൻ്റെ ഇമ്പങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം നിറയരുത്. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നിങ്ങളെ തൊടുകയാണ്. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വിശ്വാസത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് വിശ്വാസ ജീവിതത്തിൻ്റെ പോർക്കളമേടുകൾ വന്നിട്ട് പലപ്പോഴും ചില പ്രതിസന്ധികളെ കണ്ട് പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ മടങ്ങി വരാൻ ഓർപ്പിക്കുക. പത്രോസിൻ്റെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ഭാഗം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. പ്രൈസ് ദ ലോർഡ്. ആ വാക്തത്വങ്ങളുടെ വലിയ കൂമ്പാരങ്ങൾ, അതിമഹത്തായ ദൈവികമായ വാക്തത്വങ്ങളുടെ ഉറവിടമായ അനുഭവങ്ങൾ ലഭിച്ച ദൈവത്തിൻ്റെ പൈതലിനെ കുറിച്ച് പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയിലും ബിതുനിയയിലും ആസിയിലും ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാർക്ക് എഴുതുന്ന ആ ലേഖനത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു പദമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ വിശ്വാസത്തോടുകൂടി വീര്യം കൂട്ടണം. നിങ്ങളുടെ വിശ്വാസത്തോടുകൂടി വീര്യം കൂട്ടണം. വീര്യത്തോടുകൂടി പരിജ്ഞാനം കൂട്ടണം. പരിജ്ഞാനത്തോടുകൂടി ഇന്ദ്രിയജയം കൂട്ടണം. ഇന്ദ്രിയജയത്തോടുകൂടി സ്ഥിരതയും, സ്ഥിരതയോടുകൂടി ഭക്തിയും, ഭക്തിയോടുകൂടി സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടണം. ഇവ നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നുവെങ്കിൽ പിശാചിൻ്റെ തന്ത്രങ്ങളുടെ മേൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും. ചിലത് നമ്മുടെ ജീവിതത്തിൽ കൂട്ടാൻ കഴിയുന്നില്ല. വിശ്വാസത്തോടെ വീര്യമില്ല, വീര്യത്തോടെ പരിജ്ഞാനമില്ല, പരിജ്ഞാനത്തോടെ ഇന്ദ്രിയജയമില്ല. ബന്ധിക്കപ്പെട്ടു പോകാതിരിപ്പാൻ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുകയോ, നിങ്ങളുടെ ഒരു എളിയ സുവിശേഷകൻ എന്ന നിലയിൽ ശാന്തമായി ഞാൻ പറയുകയോ, ഇത് നമ്മുടെ അകത്ത് വർദ്ധിപ്പിച്ചെടുക്കുവാൻ ആത്മാവ് ഇന്ന് രാവിലെ പറയുകയോ. ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിൻ്റെ ദാസിദാസന്മാരെ, നമ്മുടെ ജീവിതത്തിലെ ദിവസങ്ങളിൽ ആത്മീയ അനുഭവങ്ങൾ കൂടി വരട്ടെ, ആത്മീയ കൃപാവരങ്ങൾ കൂടി വരട്ടെ, പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ അകത്ത് വർദ്ധിച്ചു വരട്ടെ, ഭേദഭേദങ്ങളെ തിരിച്ചറിയുന്ന ഒരു കാഴ്ചപ്പാട് നമ്മുടെ അകത്ത് വരട്ടെ. ശത്രു നമ്മളെ തോൽപ്പിക്കത്തില്ല. ഈ രോഗം മാറും, ഈ വേദന മാറും, ഈ ബലഹീനത മാറും, ഈ കടഭാരം മാറും, ഈ കണ്ണുനീരുതോരും. സ്വർഗം നിനക്ക് വേണ്ടി ഇടപെടും. പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാരെ, സ്വർഗത്തിലുള്ളത് അന്വേഷിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഉയരത്തിലുള്ളതിനു വേണ്ടി കാത്തിരിക്കുന്ന ദൈവ പൈതലെ, പിതാക്കന്മാരുടെ ദൈവത്തെ സേവിക്കുന്ന ദൈവ പൈതലെ, ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ വീട് നിരണമാ. എൻ്റെ സഹോദരൻ പ്രിയ ബിജു ഇവിടെ ഇരിപ്പുണ്ട്. നിരണത്തുകാരാ നിങ്ങൾ? എൻ്റെ പിതാക്കന്മാർ പെന്തക്കോസ്തിൻ്റെ മൂന്നാം തലമുറയാ ഞാൻ. ഒരു കാലഘട്ടത്തിൽ ഈ ലോകത്തിൻ്റെ ഇഷ്ടങ്ങളായിരുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത്. എന്നാലൊരു വലിയ ആക്സിഡൻറ്റിലൂടെ ജീവനുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമറിയാൻ ദൈവഭാഗ്യം തോന്നുന്നു. ജീവിതത്തിൻ്റെ തനതായ സത്യങ്ങളിലേക്ക്
ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ ഇറക്കി. കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് പോകാൻ ഒരു നിയോഗം ദൈവം എനിക്ക് തന്നു. പരിശുദ്ധാത്മാവിനെ അയക്കുന്നിടത്ത്, അത് നോർത്ത് ഇന്ത്യയിലേക്കും അത് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലേക്കുമൊക്കെ ദൈവമൊക്കെ അയച്ചോ. അവിടെയൊക്കെ കർത്താവെ അങ്ങയുടെ ഒരു ദാസനായി നിൽക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇതുവരെ ദൈവം സഹായിച്ചു. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് പ്രാപിച്ച ദൈവത്തിൻ്റെ പൈതലിനോട് ആത്മാവിൽ ഞാൻ ഇന്ന് രാവിലെ വിളിച്ചു പറയട്ടെ, ഞാനും നിങ്ങളും ആരല്ലെന്നുള്ളത് ഓർത്തുകൊള്ളണം. മൂന്നാമത്തെ ഒരു ഭാഗം കൂടെ ഞാൻ പറയാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആറാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് പറയുക, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും അവൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല. നമ്മുടെ ദൈവം ആരാ? ദൈവവേദലേ. നമ്മുടെ പിതാക്കന്മാർ ദൈവത്തിൻ്റെ വേലയെ സ്നേഹിച്ചു, ദൈവദാസന്മാരെ ബഹുമാനിച്ചു, സുവിശേഷത്തിന് വേണ്ടി ചിലവിട്ടു. നമ്മുടെ വീടുകൾ നാം തുറന്നു കൊടുത്തു, ആരാധനയ്ക്കായി നമ്മുടെ വാതൽ തുറന്നു. സ്വർഗത്തിലെ ദൈവം നമ്മെ മറന്നു കളയത്തില്ല, നമ്മെ ദൈവം മറന്നു കളയത്തില്ല. ഇന്ന് രാവിലെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിന്നിട്ട്, സുവിശേഷത്തെ സ്നേഹിച്ചിട്ട്, ദൈവ രാജ്യത്തിനു വേണ്ടി നിന്നിട്ട് എൻ്റെ ദൈവമേ, ദൈവവും എന്നെ മറന്നോ? എൻ്റെ ദൈവമേ, എല്ലാം എനിക്ക് പ്രതികൂലമായോ? ദൈവത്തിന് സ്തോത്രം എന്ന് ചിന്തിച്ച് മനസ്സു തകർന്ന് വേദനയോടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ പറയുക, കർത്താവിൻ്റെ വേലയെ സ്നേഹിച്ചത് ദൈവം മറന്നു കളഞ്ഞിട്ടില്ല. തൻ്റെ പ്രവൃത്തിയെ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസോട് അവിടെ ഉപയോഗിക്കുകയാണ്. ശുശ്രൂഷിക്കുന്നതിനാലും അവൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം ദൈവം മറന്നു കളഞ്ഞിട്ടില്ല. പ്രിയരെ, നമ്മുടെ ദൈവം അത് മറന്നിട്ടില്ല. കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി നിന്നത് ദൈവം മറന്നു കളഞ്ഞിട്ടില്ല. നമ്മുടെ പിതാക്കന്മാർക്ക് വലിയ വിദ്യാഭ്യാസമില്ലായിരുന്നെങ്കിലും സുവിശേഷത്തെ അവർ സ്നേഹിച്ചത് ദൈവം മറന്നുപോയിട്ടില്ല. സുവിശേഷത്തിന് വേണ്ടി അവർ നിന്നത് ദൈവം മറന്നുപോയിട്ടില്ല. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചിലവിട്ടത് ദൈവം മറന്നുപോയിട്ടില്ല. മനുഷ്യർ പലരും മറന്നുപോയി കാണും. മനുഷ്യർ പലതും പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ ഇത് ഓർക്കാതെ പോയി കാണും. മേടിച്ചവർ പലരും പിന്നീട് ദുഷിക്കാൻ തുടങ്ങി കാണും. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ പറയാ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നാമത്തോട് നീ കാണിച്ച സ്നേഹം ദൈവം മറന്നിട്ടില്ല. ഒരു ഗ്ലാസ് വെള്ളം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുത്താൽ അതിന് വരെ പ്രതിഫലം തരുന്ന മഹാദൈവം ഇന്ന് രാവിലെ നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഇല്ല നന്മകളുടെ വാതിലുകൾ തുറക്കുകയാ. പരിശുദ്ധാത്മാവിൽ രാവിലെ ഞാൻ വിളിച്ചു പറയുക, വാതിലുകൾ ദൈവം നിനക്ക് തുറക്കുകയാ. ഈ ദൈവത്തിനു വേണ്ടി നിന്നത്, ഈ രാജ്യത്തിനു വേണ്ടി നീ നിന്നത് ദൈവം ഓർക്കുന്ന സമയമാണ്. 2022 ഫെബ്രുവരി മാസം 16-ാം തീയതി 12 മണിയോട് കഴിയുന്ന ഈ സമയത്ത് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാ, ദൈവത്തിൻ്റെ ആത്മാവ് നീ ചെയ്തത് കുറിച്ചിട്ടിട്ടുണ്ട്, എൻ്റെ കുടുംബം ചെയ്തത് കുറിച്ചിട്ടിട്ടുണ്ട്, ഇവ വേലയ്ക്ക് വേണ്ടി നിന്നത് ദൈവം കുറിച്ചിട്ടിട്ടുണ്ട്. അളന്ന മറുപടി തരുന്ന ഒരു മഹാദൈവം ഇന്നു രാവിലെ അവിടെ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഹൃദയങ്ങൾ വേദനയോട്, ഏതെങ്കിലും വ്യക്തികൾ വേദനയോട് ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധാത്മ പറയുക, എനിക്ക് വേണ്ടി ദൈവം ഇടപെടുന്നത് വിഷമാ. ഇന്ന് രാവിലെ ദൈവം നിന്നെ മറന്നിട്ടില്ല. പരിശുദ്ധാത്മാവ് ഈ രാവിലെ പറയുകയാ, തൻ്റെ ദാസന്മാരോട് കാണിച്ച സ്നേഹം ദൈവം മറന്നിട്ടില്ല. ഈ രാവിലെ പരിശുദ്ധാത്മാവ് പറയുക, ഉയരത്തിലുള്ളത് അന്വേഷിച്ചു കൊള്ളുക. ഭൂമിയിലുള്ളതല്ലോ, ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. യേശു മടങ്ങി വരാറായി. കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ ലക്ഷണങ്ങൾ നാം കാണുകയാ. ക്രൂശിൻ്റെ സാക്ഷികളായി നമുക്ക് നിൽക്കുക. യേശു മടങ്ങി വരുമ്പോൾ അവനോടൊപ്പം ഞാൻ കാണും. എൻ്റെ കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ കാണുകയാണ്. ആത്മാവിൽ ഞാൻ അതിന് ശബ്ദം കേൾക്കുകയാണ്. എല്ലാ കണ്ണുകളും ഒരു മിനിറ്റ് നേരം അടച്ച്, എല്ലാ കണ്ണുകളും ഒരു മിനിറ്റ് നേരം അടച്ച് ഈവത്തോടെ പ്രാർത്ഥിച്ചാട്ട്, വായ തുറന്ന് പ്രാർത്ഥിച്ചാട്ട്, വായ തുറന്ന് പ്രാർത്ഥിച്ചാട്ട്, പ്രകാശനം കിട്ടിയിട്ട് ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് ഇറങ്ങിപ്പോയവർ ഇന്ന് രാവിലെ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ഞാൻ ആരാണെന്നുള്ള ബോധ്യം ഉണ്ടാകട്ടെ. പ്രകാശനം കിട്ടിയ മനുഷ്യനാണ് ഞാൻ. ക്രൂശിന്റെ സാക്ഷിയായി നിൽക്കാൻ ദൈവം വിളിച്ച മനുഷ്യനാണ് ഞാൻ.
ഞാനത് മറന്നു പോകത്തില്ല. എല്ലാവരും ഒരു മിനിറ്റ് നേരം കർത്താവിൻ്റെ സന്നിധി തങ്ങളെ തന്നെ താഴ്ത്തി, കർത്താവേ ഞാൻ മറന്നുപോയി, ഞാൻ ആരാണെന്ന് ഞാൻ മറന്നുപോയി, ഹല്ലേലൂയ്യ എൻ്റെ വിളിയെ ഞാൻ മറന്നുപോയി, എൻ്റെ കാഴ്ചപ്പാടുകൾ ഞാൻ മറന്നുപോയി, ഇന്ന് രാവിലെ ഞാൻ മടങ്ങി വരികയാണ്. എല്ലാ ദൈവ മക്കളും ഒരു മിനിറ്റ് നേരം നിങ്ങളുടെ വീടിനകത്ത് കഴിയുമെങ്കിൽ മുഴങ്കാലിൽ നിന്നുകൊണ്ട് ആത്മാവിൽ വിളിച്ചെന്ന് പറഞ്ഞേ, എൻ്റെ ദൈവമേ അല്ല ഞാൻ മറന്നുപോയി, ഇന്ന് രാവിലെ ഞാൻ മടങ്ങി വരികയോ, എന്നെ മടക്കി വരുത്തണമേ, എന്നെ മടക്കി വരുത്തണമേ എന്ന് ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കുക. സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സ്വർഗത്തിന്റെ കൃപ നിങ്ങളുടെ മേലെല്ലാവരുടെ മേലും പകരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പവർവിഷൻ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവരോടും ഇതിന്റെ സംഘാടകരോടും എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ എനിക്കുള്ള നന്ദിയും സ്നേഹവും കടപ്പാടുകളും അറിയിച്ചുകൊണ്ട് വാക്കുകൾ